ഹായ് ഫ്രണ്ട്സ്, ഡച്ചൂസ് ഫെയറിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഒരു ട്രഡീഷണൽ ടൈപ്പ് മ്യൂറൽ ടച്ചിൽ വരച്ച ഷോളുമായിട്ടാണ്. കോട്ടൺ ഖാദി ടൈപ്പ് തുണിയാണ് ഞാൻ ഇതിനുവേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ടേകാൽ മീറ്റർ നീളത്തിന് കുറച്ചധികമായി എടുത്തിരിക്കുന്ന തുണിയുടെ ഇരുവശത്തുമായിട്ട് ചെണ്ട് കെട്ടിയിട്ടുണ്ട്. എന്നും ചെയ്യുന്ന പോലെ ഒരു തുണി വിരിച്ച് അതിന് മുകളിൽ നമ്മൾ ഷോൾ നിവർത്തി വെച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ ഔട്ട്ലൈൻ ചെയ്യാവുന്നതാണ്. ഞാനിവിടെ റെഡ് ഔട്ട്ലൈൻ ഇടുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതിന് അടിയിലായിട്ട് യെല്ലോ ഷെയ്ഡിൽ ഒരു ഫസ്റ്റ് ഔട്ട്ലൈൻ ഇട്ടതിന് ശേഷമാണ് ഞാൻ ഈ ഒരു ലെവലിലേക്ക് പോയത്. ആദ്യം തന്നെ റെഡ് ഇടുമ്പോൾ നമുക്ക് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അതിന് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ലൈറ്റ് ഷെയ്ഡായിട്ടുള്ള ഒരു കളർ ഉപയോഗിച്ച് നമ്മളൊരു ഔട്ട്ലൈൻ ഇട്ടതിന് ശേഷം പെർഫെക്റ്റാക്കി കുറച്ചും കൂടി ഡാർക്ക് ഷെയ്ഡിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. വരക്കേണ്ട പോർഷനിലെല്ലാം റെഡ് ഔട്ട്ലൈൻ വെച്ച് കറക്റ്റായി ഡിസൈൻ വരച്ചതിന് ശേഷം പിന്നീട് യെല്ലോ ഫിൽ ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. ഞാനിവിടെ ഫാബ്രിക് പെയിൻറ്റിങ്ങിൽ ക്രോം യെല്ലോ കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഷെയ്ഡിങ്ങിലേക്ക് കടക്കാം. ഷെയ്ഡിങ്ങിന് വേണ്ടി ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് മിക്സ് ഓഫ് കളേഴ്സ് ആണ്. റെഡ്, കുറച്ച് ക്രോം യെല്ലോ ആൻഡ് ഗോൾഡൻ പേൾ കളർ കുറച്ച്, പിന്നെ പേൺ സീനി, ഇതൊക്കെ ആഡ് ചെയ്താണ് ഞാൻ ഈ കളർ ഉണ്ടാക്കിയിരിക്കുന്നത്. മ്യൂറൽ പെയിൻറ്റിങ്ങിലെ ഒരു കാവിച്ചുവപ്പ് എഫക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മിക്സിംഗ് ആണിത്. പിന്നെ ഡ്രസ്സിലൊരു ഫാബ്രിക് പെയിൻറ്റിങ് മോഡ് ആയതുകൊണ്ട് ഡ്രസ്സിൽ കുറച്ചൊരു ഷൈനിങ് കിട്ടാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ ഗോൾഡൻ കളേഴ്സ് യൂസ് ചെയ്യുന്നത്. ഔട്ടർ ലൈൻസിൽ കുറച്ച് ഡാർക്ക് കളർ കൊടുത്തതിന് ശേഷം യെല്ലോയിലേക്ക് ലയിപ്പിച്ച് കൊണ്ടുവരികയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം അതിൻ്റെ കൂടെ ഇപ്പം നമ്മൾക്ക് കുറച്ചും കൂടി ഈ യെല്ലോ ആഡ് ചെയ്ത് ഷെയ്ഡിങ് എഫക്റ്റ് കൂട്ടാവുന്നതാണ്. ഷെയ്ഡിങ്ങിൻ്റെ ആവശ്യത്തിലേക്ക് മാത്രമായിട്ട് ഞാൻ ഒരു ചെറിയ ബൗളിൽ യെല്ലോ കളറും കൂടി അവിടെ എടുത്തു വെച്ചിരിക്കുന്നുണ്ട്. ഞാനിവിടെ ചെറിയൊരു നന്ദി കൺസെപ്റ്റാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പം അതിൻ്റെ ആഭരണങ്ങൾക്ക് വേണ്ടി ഡയറക്റ്റ് ഗോൾഡൻ പേൾ കളേഴ്സ് ഫില്ല് ചെയ്യുകയാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ, ഓരോ കളേഴ്സും ഞാൻ ചെറിയ കുപ്പികളിലേക്ക് മാറ്റി വെച്ചിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കളർ കട്ട പിടിച്ച് പോകുന്നതിൽ നിന്ന് നിങ്ങൾക്ക് അതിനെ സേവ് ചെയ്യാൻ ഈ മെത്തേഡിലൂടെ കഴിയും. ആഭരണങ്ങൾക്ക് ഷെയ്ഡ് ചെയ്യുന്നതിനായി സെയിം ഗോൾഡൻ കളറിൽ ഞാൻ നേരത്തെ മിക്സ് ചെയ്തിരിക്കുന്ന റെഡിൻ്റെ കുറച്ച് മിക്സ് ചെയ്ത് ഒരു കളർ റെഡിയാക്കിയിരിക്കുകയാണ്. ആഭരണങ്ങളുടെ ഷെയ്ഡിങ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിൻ്റെ വൈറ്റ് പോർഷൻസും കൂടി ഫില്ല് ചെയ്യാം. കൊമ്പിനുള്ള വൈറ്റ് കളറും കൊടുത്തതിന് ശേഷം നമുക്ക് ഔട്ട്ലൈനിലേക്ക് പോവാം.
ബ്ലാക്ക് ലൈനും കൂടി ഇട്ട് ചെയ്യുന്നതോടെ നമ്മുടെ ഡിസൈൻ കംപ്ലീറ്റ് ആവുകയാണ്. ബോഡിക്കും ആഭരണങ്ങൾക്കും എല്ലാം കറക്റ്റായി ബ്ലാക്ക് ഔട്ട്ലൈൻ ഇട്ടതിന് ശേഷം കണ്ണുകൾ കൂടി പൂർത്തിയാക്കി നമ്മളുടെ ഡിസൈൻ ഫിനിഷ് ചെയ്തിരിക്കുന്നു. ഷോളിൻ്റെ ഫ്രണ്ട് പോർഷനിലായി ഒരു കൃഷ്ണ ഡിസൈനും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ആ സമയത്ത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല, എന്നാൽ നന്ദി ഡിസൈൻ വീഡിയോ എടുത്ത് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങളുടെ സപ്പോർട്ടും അനുഗ്രഹവും എന്നും ഉണ്ടാവണം. ഇനിയും പുതിയ ഐഡിയാസുമായി നിങ്ങളുടെ മുന്നിൽ വരാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് സപ്പോർട്ട്, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.